യേശുവേ നന്ദി. മാർപ്പാപ്പായുടെ എല്ലാവരും സഹോദരർ ഈ ചാക്കൽ ലേഖന പ്രകാരം പറഞ്ഞിരിക്കുന്നു, തുറവിയുള്ള ഒരു ലോകം. ഓരോ മനുഷ്യവ്യക്തിയുടെയും അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. കാരണം ഓരോ മനുഷ്യവ്യക്തിയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുപോലെ തന്നെ പരസ്പരമുള്ളൊരു കരുതൽ ഉണ്ടാകണമെന്ന് പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുക. പരസ്പരം കരുതണം, പ്രത്യേകിച്ച് ദരിദ്രർ, വേദനിക്കുന്നവർ, രോഗികൾ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ഒറ്റപ്പെട്ടവർ, വൃദ്ധർ. ഒരു കരുതൽ, എല്ലാവരെ കുറിച്ചും ഒരു കരുതൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. തുറവിയുള്ള ഒരു ഹൃദയം, തുറവിയുള്ള ഒരു മനസ്സ്, എല്ലാവരെയും സഹോദരനായി ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്ക് നമ്മിലുണ്ടാവണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സാഹോദര്യം, അവിടെയൊക്കെ മൂല്യ ശോഷണം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു, ജനാധിപത്യം ഇല്ലാതെ ഏകാധിപത്യത്തിലേക്കൊക്കെ പോകുന്നു അവസ്ഥകൾ. സാമ്പത്തിക വ്യവസ്ഥയിൽ ഒറ്റ വ്യക്തി പോലും പിന്തള്ളപ്പെടരുത്. അതായത് എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ സാധിക്കണം, അധ്വാനിച്ച് സമ്പത്ത് സമ്പാദിക്കാൻ സാധിക്കണം. അവൾ സാമ്പത്തിക വ്യവസ്ഥയിലെ ഒരു വ്യക്തി പോലും പിന്തള്ളപ്പെട്ടു പോകരുത്. എന്നിട്ട് എല്ലാവരും തുല്യതയിലേക്ക് കടന്നു വരണം. അതിനൊരു ഒരു കരുതൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പ്രൈസ് ദ ലോർഡ്. ഇത് നമ്മൾ വളരെയേറെ ഹൃദയ തുറവിയോടെ കാണേണ്ട ഒരു കാര്യമാണ്. സ്വന്തം സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 15:13. സഹോദരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിൽ വലിയ സ്നേഹമില്ല. അയാൾ സഹോദരക്ക് വേണ്ടിയുള്ള കരുതൽ, അത് സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അപ്പം എല്ലാവരെയും സഹോദരരായി കരുതാം, എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം, നമ്മുടെ ഹൃദയത്തിലുള്ള ഇടുങ്ങിയ ചിന്തകളൊക്കെ ഒന്ന് മാറ്റാം. തുറവിയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാവട്ടെ. ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.